ഇന്ന് നമ്മൾ മിക്ചർ സേവ കൊണ്ട് ഉണ്ടാക്കുന്ന മിഠായിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു സേവ മാവ് ക്വാണ്ടിറ്റിയിലാണ് ഇന്ന് സേവ മിക്സറിൻ്റെ സേവ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ രണ്ട് ചേരുവകൾ മാത്രം മതി, ഒന്ന് സേവയും ഒന്ന് ശർക്കര പാനിയും മാത്രം മതി. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, മിച്ചർ മിഠായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കടായി കത്തിച്ച് വെച്ചിട്ടുണ്ട്, ഫുൾ ഫ്ലൈമിലായിട്ട് തന്നെ. അര ഗ്ലാസ് ശർക്കര പാനിയാണ് ഉരുക്കിയത്, അരിച്ചെടുത്തത്, ഒഴിച്ചെടുത്തിരിക്കുന്നത്. രണ്ടച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ശർക്കര പാനി ഇങ്ങനെ നമ്മളിങ്ങനെ വറ്റിച്ച് കുറുക്കി വരുന്നുണ്ട്. ഇപ്പം മീഡിയം ഫ്ലാമിലാണ് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവാണ് നമ്മുടെ കപ്പലിൻ്റെ മിഠായി ആണെങ്കിലും അതുപോലെ മിക്സറിൻ്റെ മിഠായി ആണെങ്കിലൊക്കെ റെഡിയായി വരിക. നല്ല പരുവായി കിട്ടണം നമുക്ക്. അപ്പോൾ നന്നായി വറ്റിക്കുക കേട്ടോ, മീഡിയം ഫ്ലൈമിലിട്ട് ഇട്ടിട്ട് നന്നായി വറ്റിക്കുക. ഒരല്പം ആർക്കേജ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരല്പം തന്നെയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഇത് കുറുക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ ശർക്കര പാനി നല്ലപോലെ കുറുങ്ങി വരുന്നു കേട്ടോ. ഒന്നും കൂടെ കുറുങ്ങാനുണ്ട്. സ്ലോ ഫ്ലൈമിൽ തന്നെ വെച്ചിരിക്കുന്നത്. നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ആയിട്ടുണ്ടോ നോക്കാം. ആയി വരുന്നുള്ളൂ, ആയിട്ടില്ല. ആ ഏകദേശം ആയിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടി അതിൻ്റെ ഒരു പെർഫെക്റ്റിന് വേണ്ടിയിട്ട് നമുക്കൊന്നും കൂടെ കുറുക്കിയെടുക്കാം. അപ്പോൾ ഏകദേശം നല്ലൊരു പരുവായിട്ടുണ്ട്. ഇനി ഞാൻ ഓഫ് ചെയ്യണം. ഇനി നമുക്ക് സേവ ഇതിലേക്ക് പൊടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സർ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓഫ് ചെയ്തിട്ടാണോ ചെയ്യുന്നത് കേട്ടോ. ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നല്ലൊരു തിക്കായിട്ടുള്ള ഫീലാണ് കാണുന്നത്. ഇനി നമുക്കിതൊരു ട്രയിലേക്ക് മാറ്റി കൊടുക്കാം. ശരിക്കും നല്ല ടൈറ്റ് ആയിട്ടുള്ള ഫീല് കിട്ടുന്നു കേട്ടോ മിക്സർ. ഇത് നമ്മൾ പണ്ട് കാലങ്ങളിൽ നമ്മൾ കപ്പലണ്ടി മിഠായിയുടെ കൂടെയൊക്കെ തന്നെ ഉണ്ടാവും. സ്കൂളിലൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടെ ഒരു സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അംസക്കാട കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാറാണ്. അംസക്കാർ മരണപ്പെട്ടു. അംസക്കാർക്ക് അള്ളാഹുത്താല മഗ്ഫിറത്ത് റഹ്മത്തൊക്കെ കൊടുക്കട്ടെ. ഒരുപാട് പിള്ളേർ വരും. എന്നിട്ട് ഒറ്റ ഇൻ്റർവ്യൂലിൻ്റെ ടൈമിൽ എല്ലാവരും കൂടെണ്ട് മിഠായിയൊക്കെ മേടിക്കാവുന്ന അംസക്കാർ പൊരിയലുണ്ട് അവിടെ. പാവം, എത്ര ആൾക്കാർ പൈസ കൊടുത്തിട്ടുണ്ടാവും ഇല്ലേ എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. ചെറിയ കുട്ടികളല്ലേ അന്ന് നമ്മൾ ആ കാലത്ത്. എല്ലാവരുടെ കാര്യം എൻ്റെ അടക്കം കാര്യമാണ്. അതാണ് നമുക്കും പുറത്ത് തരട്ടെ, അദ്ദേഹത്തിന് പുറത്ത് കൊടുക്കട്ടെ. അപ്പം ചെറിയ റൗണ്ടായിട്ട് നമ്മൾ കഴിക്കുന്ന മിക്സർ മിഠായിയാണ് നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഏകദേശം നല്ലൊരു ടൈറ്റ് ഫീൽ തന്നെയാണ്. നല്ല
നമ്മുടെ ശർക്കര മിഠായിയുടെ ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾക്ക് ഇനി തണുത്ത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കുറച്ച് അല്പം സമയം കഴിഞ്ഞിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് എണ്ണ വന്നിട്ടുണ്ട്. മഷാല്ലാ. അപ്പം എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ, സീ യു.